ഞങ്ങൾ ഇതുവഴി നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതാ ആ ഭാഗത്ത് നിന്നാണ് ശബ്ദം കേട്ടെ. നിങ്ങളിവിടെ സ്ഥിരം വരാറുണ്ടോ? ഇല്ല, കൂട്ടുകാരൊക്കെ ഏറ്റവും ഇടയ്ക്കൊക്കെ വരാറുണ്ട്, അത്രേ ഉള്ളൂ. മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ തരാനുണ്ടോ നിങ്ങൾക്ക്? ഇല്ല സാർ. സാറേ ഞങ്ങൾ എന്നാ പൊക്കോട്ടെ സാറേ. ഓക്കോ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. ഡോ, രഘുവിന് ഈ കേസിൽ പങ്കുണ്ടാവാനാ സാധ്യത, ശരിയല്ലേ? അതെന്താ സാറിന് അങ്ങനെ തോന്നാൻ കാരണം? രഘുവിന് ഈ കേസിൽ പങ്കുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ആൾക്കാരെ വിളിച്ചു കൂട്ടുകയല്ല. സാർ, ഇരു വഴികളിലൂടെയും നാട്ടുകാർ വന്നപ്പോൾ അവരുടെ കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് രഘു ഇവിടെ വന്ന് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയത്, അല്ലേ സാർ? ആവോ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും ഇവർ രണ്ടുപേരും വന്നപ്പോൾ രഘു ഉണ്ടായിരുന്നത്. പറയടാ, എന്താണ് അവിടെ നടന്നത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ഒരാള് പിന്തുടരുന്നുണ്ട്. നീങ്ക സീരിയൽ ആർട്ടിസ്റ്റ് ഇഷാ താനെ? അതെ. വാ, ഉള്ള വാങ്ക. ഉങ്ങളെ യാര് തുരത്തിനാ? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പുറപ്പെടാൻ കൺട്രോളറാണ് എനിക്ക് വണ്ടി അറേഞ്ച് ചെയ്തു തന്നത്. ആ ടാക്സിയിലെ ഡ്രൈവറാണ് എന്നെ ഉപദ്രവിച്ചത്. ആ വണ്ടിയുടെ നമ്പർ എന്തെങ്കിലും കയ്യിലുണ്ടോ? പരിചയമില്ലാത്ത വണ്ടിയിൽ കയറാൻ നേരം ഞാൻ നമ്പർ നോട്ട് ചെയ്യാറുണ്ട്. നോക്കി. ഒരു നിമിഷം ഇരു. അന്ത വണ്ടി ആരുടേന്ന് തെരിയുമോ? റിയൽ എസ്റ്റേറ്റ് ബിസിനസ്കാരൻ ഹരിയുടെ കാർ. അതിലെ ഒരു വിഷയം ഇരിക്കും. അവളെ കൊന്നിട്ടാ അന്ത കേസ് ഹരിയുടെ തലയില വീഴും. അപ്പടി വന്നിട്ടാ നമ്മ രോഹിണിക്ക് കാസ് കൊടുക്ക വേണ്ടിയതില്ല അല്ലേ? അന്ത കാസ് എങ്ക ഇരിക്കുന്നു തെരീത മൂന്ന് പേരില നാനും ഒരുത്തി. അപ്പുറം നമ്മ രോഹിണിയെ കൊന്നിട്ടാ അന്ത കാസ് നമുക്ക് താനേ. ഏതാവത് പ്രശ്നം വരുമോ? ഒരു പ്രശ്നയും ഇല്ല, ഞാൻ സൊല്ര മാതിരി കേട്ടാ പോതും. അതാം ഭയമാർക്ക്. നീ രൊമ്പ ടയർഡാ ഇരിക്ക്, ഇന്ത ജ്യൂസ് കുടിമാ. വേണ്ട. കുടിങ്ക.
ഇതാരുടെ ബൈക്ക്? ഇത് ആരുടെ അറിയാൻ പരിസരത്തിന്റെ ബൈക്കല്ല, അത് അങ്ങോട്ട് നോക്കിയാലോ പാപ്പ. നിക്കണേ, ഒന്ന് നിക്കണേ, നിക്കണേ. അതെ, ഒന്ന് ഓടിവാ, ഓടിവാ, വാ. അവിടെ ആരും മരിച്ചു കിടക്കുന്നു, വാ.